ഇപ്പം തന്നെ നമ്മുടെ ഭാരതത്തിലുണ്ടായ ഈ സാമ്പത്തിക ഈ കറൻസി ട്രാൻസ്ഫർ നിമിത്തം എന്റെ ദൈവം തമ്പുരാനെ, പിറ്റേ ദിവസത്തെ മനോരമയിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലായിരുന്നു. നമ്മുടെ ആരും മരിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. എന്നാലും പലരും പകുതി മരിച്ചു പ്രിയമുള്ളവരെ. ഇനി ഏതു സമയവും പ്രതീക്ഷിക്കാം കേട്ടോ, ഏതു സമയവും പ്രതീക്ഷിക്കാം. ഇതിനാണ് അമേരിക്കക്കാരൻ അവന്റെ ഡോളറിൽ അടിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ദൈവം തമ്പുരാനിൽ ആശ്രയിച്ച് അതിൽ വിശ്രമിക്കുകയാണ്. എന്തു വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഓർത്തുകൊള്ളണം സഹോദരങ്ങളെ, നമ്മളൊക്കെ യാക്കോബിനെ പോലെ. അപ്പോൾ ഈ ഏശാവ് എതിരിട്ട് നിൽക്കുന്നുണ്ടോ? നീ വലിയ മനുഷ്യനാണെന്നേ, നിന്റെ ആയുസ് ഭൂമിയിൽ എണ്ണപ്പെട്ടെന്നേ, എണ്ണപ്പെട്ട ദിനങ്ങളെ ഉള്ളെന്നേ. നീ ഈ നിത്യവൈരാഗ്യം വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, മുൻപല്ലുകൊണ്ട് ചിരിക്കും. കണ്ടിട്ടില്ലേ, ഒരു 7 mm ചിരി കണ്ടിട്ടില്ലേ? അകത്തെ പല്ലാണെങ്കിലുണ്ടല്ലോ, പഴയ ചക്കില്ലേ, ചക്ക് കൊപ്രാട്ടുന്ന ചക്ക്, അതുപോലെ ആടി 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 ചവച്ച് 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 അണയിലെ പല്ലൊക്കെ ഊരിപ്പോയി. ഇപ്പം പഴക്കം ചെന്ന് അണയിട്ട് ചവയ്ക്കുകയാണ്. ദൈവമക്കളെ, നരകമാണ് അവസാനം, നമുക്ക് മടങ്ങിപ്പോകാം. ഏശാവിന്റെ ഒന്നാമത്തെ കുഴപ്പം നിത്യവൈരാഗ്യമാണ്. കാണുമ്പോഴൊക്കെ ചിരിക്കും, അതാ രസം അല്ലേ. അച്ചായ അമ്മച്ചി സ്നേഹിത സഹോദര എന്നൊക്കെ വിളിക്കും, പക്ഷെ ഉള്ളിലിരിക്കുക ഏശാവതാണ്. ഒന്ന് വായിക്കാമോ വാക്യം? ചില പലർക്കും ആ വാക്ക് കണ്ടിട്ടില്ലേ. ഒബേദിന്റെ പുസ്തകത്തിലാണ് പ്രവാചകൻ പറയാണ്, സിയോനിൽ നിന്നൊരു രക്ഷിതാകണം വന്ന് നിന്നെ ന്യായം വിധിക്കും. രഹസ്യം എന്താന്ന് അറിയാമോ? നിന്റെ സഹോദരനോട്. അത് ആമോസ് ആണോ പറയുന്നത്? രണ്ട് പ്രവാചകന്മാർ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പറയാണ്, എന്താണ്? വായിച്ചു, കണ്ടൊരു വായിച്ചു, നിത്യവൈരാഗ്യം നിന്റെ സഹോദരനോട് വെച്ച്. അപ്പൊ നമുക്ക് അപ്പച്ചന്റെ വീട്ടിൽ പോകുന്നതിന് തടസ്സം അവിടെ രണ്ട് കേസ് കേട്ടുണ്ടായിരുന്നു. ഏതാ? ഒന്ന് റാഹേലിന്റെ സൗന്ദര്യം, അടുത്തത് ലാബാന്റെ പുള്ളിയും മറുവുള്ള ആടെന്ന് വായിച്ചോ. നമുക്ക് വലിയ പരിചയമില്ലാത്ത പ്രവാചകന്മാരാ. ബഹുമാനപ്പെട്ട മത്തായിയോ മർക്കോസോ ഒക്കെ എഴുതുകയായിരുന്നേ, പെട്ടെന്ന് പിടികിട്ടിയായി. ഇതൊരു ചെറിയ പ്രവാചകം വായിച്ചാട്ടെ, ഇങ്ങനെ പറയുന്നത് കണ്ടോ? ഒബേദിന്റെ പുസ്തകത്തിലാണ് അതോ ആമോസിന്റെ? ഒബേദിനാ, എന്നിട്ടും കാണുന്നില്ല. ഏതാ? എസ് കെ എല്ലാം. ആ അന്ന് വായിച്ചാട്ടെ, സണ്ണി പാസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്, ഒന്ന് വായിച്ച്. എസ് കെ പറഞ്ഞാട്ടെ, 35:6 ഇല്ലേ? ഒബേദും ആമോസും ഇതേ സംഭവം എടുത്തു പറയുന്നുണ്ട്. പ്രവാചകൻ ഒബേദ് പറഞ്ഞു, ഒരു സിയോൻ ഗണത്തിൽ നിന്നൊരു രക്ഷിതാഗണം വന്ന്. സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അന്ന് യാക്കോബ് ഗൃഹം തീയും, യോസഫ് ഗൃഹം ജ്വാലയും, ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. ആമോസും ഇതേ സംഭവം പറഞ്ഞു. ഏസ്കേൽ പറഞ്ഞത്, നീ നിന്റെ സഹോദരനോട് നിത്യവൈരാഗ്യം വെച്ച്. നമുക്ക് അപ്പച്ചന്റെ വീട്ടിൽ മടങ്ങിപ്പോകാം, തടസ്സം നിൽക്കുന്നത് ആരാണെന്ന് കണ്ടെത്താം. നിത്യവൈരാഗ്യമാണോ? ഇനി രണ്ടാമത് ഏശാവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? ആമോസാണോ പറഞ്ഞത്, അതോ ഒബേദാണോ? നിന്റെ സഹോദരൻ അനർത്ഥത്തിൽ അകപ്പെടുന്നത് കണ്ടപ്പോൾ നീ അത് കണ്ട് സന്തോഷിച്ചു. ഒന്ന് വായിച്ച്, നിന്റെ സഹോദരന്റെ ദിവസം, നിന്റെ സഹോദരന്റെ ദിവസം അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദരെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. ഈ ആത്മാവൊക്കെ നമുക്കുണ്ടോ ദൈവമക്കളെ? ഒന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചാട്ട്. ഏശാവിന്റെ അകൃത്യങ്ങളാണിത്. ഒന്ന് നിത്യ വൈരാഗ്യം, രണ്ട് യാക്കോബിന്റെ കുഞ്ഞുങ്ങളെ ആരാണ്ടൊക്കെ ആക്രമിക്കുന്ന കണ്ടപ്പം കൈയൊട്ടി ചിരിച്ചെന്നാ പറയുന്നത്. മറ്റുള്ളവർക്ക് അനർത്ഥം വരുമ്പോഴോ അവന്റെ കുഞ്ഞുങ്ങൾ നാശത്തിലകപ്പെടുമ്പോഴൊക്കെ നമ്മൾ കണ്ട് സന്തോഷിക്കാറുണ്ടോ? ഇതുകൊണ്ടൊക്കെയാണ് ഈ വാറ്റത്തും ചാക്ക് കെട്ടി ചുമന്ന് ചുമന്ന് നിന്റെ പടലിക്കും തലയ്ക്കും തഴമ്പു വന്നതല്ലാതെ ഓപ്പണായി കിട്ടാത്തതിന്റെ കാര്യം. അപ്പോൾ ഓർത്തുകൊള്ളണം, ഇതാണ് ഏശാവിന്റെ പാപം. ഒന്നാമത്തേത് ഏതാണ്? അവൻ അവന്റെ സഹോദരനോട് നിത്യ വൈരാഗ്യം വെച്ചു. അപ്പോൾ യാക്കോബ് അപ്പന്റെ വീട്ടിൽ മടങ്ങിച്ചെല്ലുമ്പോൾ യഗനസ്ഥെതിരായി നിൽക്കുന്നത് ആരാണ്? ഏശാവിന്റെ പ്രാകൃതമാണ്. ഒന്ന് നിത്യവൈരാഗ്യം, രണ്ട് സഹോദരന്റെ അനർത്ഥം കണ്ടിട്ട് സന്തോഷിക്കുന്ന പ്രവണത നമുക്കിടയിലുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? സാധ്യത കുറവായിരിക്കും. എന്നാലും ഉള്ളം കൊണ്ട് ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അതാ, ഇങ്ങനെ ഉള്ളം കൊണ്ട് ചിരിക്കും, എനിക്ക് അന്നേ അറിയാമായിരുന്നു അല്ലേ എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഏശാവിന്റെ ആത്മാവാണേ നിന്റെ പ്രാണനെ നരകയോഗ്യമാക്കി തീർക്കും. മൂന്നാമത്തെ ഏശാവ് ആരായിരുന്നറിയാമോ? കപട ഭട്ടിക്കാരനാണ്.
എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആരും ഏശാവിനെ പോലെ കപട ഭക്തിക്കാരാകരുത്. നമുക്ക് അപ്പന്റെ വീട്ടിൽ മടങ്ങിപ്പോകാം. തടസ്സം എന്താണ്? ശ്രദ്ധിച്ചാട്ടെ, തടസ്സം എന്താണ്? നീ ആരാണ്? നീ ഒരു വലിയ മനുഷ്യനല്ലേ? നീ ശ്രേഷ്ഠനല്ലേ? രാജാക്കന്മാരും പ്രഭുക്കന്മാരും നിന്നിൽ നിന്ന് ജനിക്കണ്ടേ? നീ ഇപ്പോൾ അന്യന്റെ ആടുകളെ തീറ്റി നീ മലക്കെട്ടുകളിലും പാറകളിലും മലഞ്ചരിവുകളിലും അലയുകയല്ലേ? മഞ്ഞും മഴയും കൊണ്ട് അലയുകയല്ലേ? ഈ രാത്രിയെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നീ ജന്മദേശത്തേക്ക് മടങ്ങി പോകുവേൻ, ലോകമോഹങ്ങളോട് വിട പറയുവേൻ, ലോക സമ്പാദ്യങ്ങളോട് വെറുക്കുവേൻ. അതിലുപരി നിന്നെ പിൻഗമിക്കുന്ന നിത്യ വൈരാഗ്യത്തോടും സഹോദരന്റെ തകർച്ചയിൽ സന്തോഷിക്കുന്ന മനോഭാവത്തോടും വിട പറയുവേൻ. അതിനപ്പുറമായി കപടഭക്തിയെ ത്യജിച്ച് നീ പരമാർത്ഥതയോടെ ജീവിക്കുവേൻ. ദൈവം വിശ്വസ്തനാണ്, നമുക്കപ്പന്റെ വീട്ടിൽ മടങ്ങിപ്പോകാം. ഇസഹാക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യാക്കോവും ഏശാവും കൂടെ ചേർന്നാണ് ഇസഹാക്കിനെ അടക്കം ചെയ്തത്. മകനെ ഞാൻ ഭക്ഷിച്ച് തൃപ്തനായി നിന്നെ അനുഗ്രഹിച്ചിട്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇസഹാക്ക് മകൻ മടങ്ങി വരുവോളും, വാറ്റത്തത്തിന് അവകാശി മടങ്ങി വരുവോളും അവിടെ കാത്തിരിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നീ ഒരു സാധാരണ മനുഷ്യനല്ലോ, നീ ഒരു യോദ്ധാവാണ്. നീ പടക്കളത്തിൽ ഉറങ്ങരുത്, നീ ദൈവത്തിങ്കൽ മടങ്ങി വരുവീ. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് തിരികെ തരും. വാറ്റത്തങ്ങളെല്ലാം നിന്നിൽ നിവർത്തിച്ചു കിട്ടും. നീ കണ്ട ദർശനമെല്ലാം ഈ തലമുറയിൽ നിവർത്തിയാകും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ അപ്പച്ചന്റെ വീട്ടിൽ ജന്മദേശത്തേക്ക് പോകാം. ദർശനമെല്ലാം നിറവേറും ദൈവമക്കളെ. വാറ്റത്തെ ദർശനമെല്ലാം നിറവേറും. ഓർമ്മയുണ്ടോ? നീ ആ കല്ലിൽ തലവെച്ചുറങ്ങിയ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? മനോവേദനപ്പെട്ട് കരഞ്ഞ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാവരും തള്ളിക്കളഞ്ഞ് ഏകാന്തത നിന്റെ പ്രാണനെ വേട്ടയാടിയപ്പോൾ നീ ഉറങ്ങിയ രാത്രിയിൽ കണ്ട ദർശനം നിനക്ക് ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ദൂതനെ ഇന്ന് രാത്രി അയച്ച് നിന്റെ ദർശനം പുതുക്കി തരും. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, കർത്താവേ ഞാനിപ്പോൾ ലാബാന്റെ വീട്ടിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്, ഭൗമിക സമ്പത്തിനും ജഡീക സുഖങ്ങൾക്കും ഇരയായി തീർന്നിരിക്കുകയാണ്, എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ തരണമേ, നിന്റെ ശബ്ദം ഒരിക്കൽ കൂടെ എന്റെ കാതിലൊന്ന് കേൾപ്പിക്കണമേ, നിന്റെ ദയ എന്റെ കാതിൽ കേൾക്കണമേ, ആ ദർശനം എനിക്കൊന്ന് പുതുക്കി തരണമേ. ഞാൻ നിന്നോട് 20 വർഷത്തിന് മുൻപ് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതെന്റെ ഓർമ്മയിൽ പുതുക്കി തരണമേ. ഇതാ ഞാൻ മടങ്ങി വരുന്നു, ഇതാ ഞാൻ മടങ്ങി വരുന്നു, നിന്റെ ആലയമായ ബേഥേലിലേക്ക് മടങ്ങി വരുന്നു. എന്റെ ദൈവമേ എന്റെ ദർശനം പുതുക്കണമേ, എന്റെ ദൈവമേ ആ ശബ്ദം ഒരിക്കൽ കൂടെ എന്റെ കാതുകളിൽ കേൾപ്പിച്ച് എന്നെ പുതുപ്പിക്കണമേ. താല്പര്യമുള്ളവർ കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ട്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഏച്ചു പറഞ്ഞാട്ടെ. അപ്പാ, ഞാൻ അറിയുന്നു, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, ഞാൻ ഒരു വലിയ മനുഷ്യനാണ്. നീ എന്നോട് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ട ദർശനം എനിക്ക് ഓർമ്മയുണ്ട്, അഭിഷേകം ചെയ്ത നാളില് ആ സന്തോഷം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പാ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പാ, പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോയപ്പാ, ഞാനൊരു പ്രാകൃതനായിത്തീർന്നപ്പാ, നിത്യ വൈരാഗ്യം എന്നെ വാഴുന്നപ്പാ, മറ്റുള്ളവരെ അനർത്ഥത്തിൽ ഞാൻ സന്തോഷിച്ചപ്പാ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ അപ്പാ, എന്നെ മടക്കി വരുത്തണമേ. യാക്കോബേ, നിന്നെ ഇസ്രായേലാക്കി മാറ്റുവാൻ ഒരു ദൂതൻ നിന്റെ അടുക്കൽ ഇന്ന് രാത്രിയുണ്ട്. യാക്കോബേ, നിന്നെ ഇസ്രായേലാക്കി മാറ്റുവാൻ ഒരു ദൂതൻ നിന്റെ അടുക്കലുണ്ട്. മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ നീ മടങ്ങി വരിക. ദൈവം നിന്നെ വിളിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. ആ ശബ്ദം കേൾക്കുന്നവർ, ആ ശബ്ദം കേൾക്കുന്നവർ, ആ ദർശനം മനസ്സിൽ പുതുക്കം പ്രാപിച്ചവർ, ആ തീരുമാനങ്ങളെ ഓർക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് നമ്മുടെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. ആരംഭ സമയത്തെ ഉത്സാഹവും പരമാർത്ഥതയും ആ ദർശനവും എല്ലാം അപ്പൻ നമുക്ക് തിരികെ തരും. പലരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. എത്രയോ നല്ല മനുഷ്യർ, നല്ല നല്ല സ്വഭാവത്തിനുടമകൾ ഭൂമിയിൽ അവർ അനുഗ്രഹീതരായപ്പോൾ ആത്മീയത അവർ മറന്നുപോയി. ഭൗമിക സമ്പത്തുകളെ തേടി അവർ തൊഴുകയാണ്. ആത്മീയർ പലരും ജഡീകരാണ്. പ്രാകൃതരെ പോലെ വൈരാഗ്യവും വെറുപ്പും ഒക്കെ വയ്ക്കുകയാണ്. യേശു പറയുന്നു, ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയവനോട് ചെയ്തതെല്ലാം നീ എന്നോടാണ് ചെയ്തത്. പ്രിയ ദൈവ വൈദലേ, നിന്റെ ദർശനത്തിന് തടസ്സം നിൽക്കുന്നത് യേശാവാണ്. നിന്റെ വാറ്റത്തങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് യേശാവാണ്.
ഇന്ന് രാത്രി ഹൃദയപരമാർത്ഥതയോടെ ആ ദുഷ്ടനെ ആട്ടിക്കളവേ, കപട ഭക്തിയോട് വിട പറയുവേ, നിത്യ വൈരാഗ്യത്തോട് വിട പറയുവേ. മറ്റൊരുവന്റെ അനർത്ഥം കണ്ട് സഹതാപം തോന്നുന്നുണ്ട്, നീ അവനോട് നീരസം തോന്നി പരിഹസിച്ചെങ്കിൽ, കർത്താവേ ഈ ചെയ്യുന്നത് നിന്നോടെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിയാതാണ്, എന്നോട് ക്ഷമിക്കണമേ. ഏറ്റുപറയുവാൻ തയ്യാറുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് നമ്മുടെ ജന്മദേശത്തേക്ക് പോകാം. നിന്റെ ആയുസ് അവസാനിക്കും മുമ്പ്, നിന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയും മുമ്പ് ആ ദർശനമെല്ലാം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാം ഇതൊക്കെ അസാധ്യമാണെന്നല്ലേ, അല്ല ദൈവവൈദ്യലേ, അത് സാധ്യമാണ്. കേരളക്കരയിൽ വളരെ സ്വാധീനിച്ച ഒരു പ്രാസംഗികനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട പരേതനായ ആശാരി ഉപദേശി. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തകനായി നടന്നു കുറെ കാലം, നമ്മുടെ വിശ്വാസിയായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്വതന്ത്ര പാസ്റ്ററായി കേരളക്കരയിലെ 14 ജില്ലകളിലും അകമാനെ ഇളക്കി മറിച്ച ഒരു കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിലെ ആരംഭകാലത്തെ ഒരു സംഭവം കേട്ടു. താൻ ഏതോ ഒരു മീറ്റിംഗിൽ പോയി പങ്കെടുത്തപ്പോൾ താൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ താൻ ഒരു ആശാരി കുടുംബത്തിൽ ജനിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ആരോ തന്നെ ആ സ്റ്റേജിൽ നിറക്കി താഴെ കൊണ്ടുപോയിരുന്നു. ഇരുത്തുവോ എന്തോ പൊതുസ്ഥലത്ത് വെച്ച് തന്നെ ആക്ഷേപിച്ചു. എനിക്ക് വലിയ മനോവേദന ഉണ്ടായി, ഭയങ്കരമായ മനോവേദന തന്റെ പ്രാണനെ പിടിച്ചൊലിച്ചു. വലിയ ദുഃഖം തോന്നി, ദുഃഖം തോന്നി. താൻ അവിടെ താഴെ പോയിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടി പ്രവചിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കൽ യാദൃശ്യമായി കേട്ടതാണ്. ഒരു കൊച്ചുകുട്ടി പ്രവചിച്ചു, മോനെ നീ ഭയപ്പെടാതെ, മനുഷ്യൻ നിന്നെ തള്ളിക്കളയുന്നോ, നിനക്കുണ്ട് എന്നെയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകത്തിന്റെ ഏറ്റവും നെറുകയിൽ കൊണ്ടുപോയി നിന്റെ സാക്ഷ്യം ഞാൻ പറയിപ്പിക്കും. അന്ന് തന്റെ ആരംഭ നാളുകളായിരുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി, താൻ ആ പ്രവചന വാക്കും ആ സംഭവം ഓർമ്മയിൽ എഴുതി സൂക്ഷിച്ചു. കാലങ്ങൾ കടന്നുപോയി, ഒരു നാൾ താൻ അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ അവിടെ പാർക്കുന്ന കാലത്ത് താൻ പ്രസംഗിക്കാൻ പോയ ചർച്ചില് യു എൻ ഒയിൽ അംഗത്വമുള്ള ആ എല്ലാ രാജ്യങ്ങളും കൂടെ കൂടുമ്പോൾ അവിടെ പ്രോഗ്രാം ക്രമീകരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആശാരി ദേശിയുടെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോ ഇദ്ദേഹം ചോദിച്ചു, വന്ന് UNO-യിൽ ഒന്ന് പ്രസംഗിക്കാമോ. 198 രാജ്യത്തിലെ ഭരണകർത്താക്കന്മാർ വന്നിരുന്ന് സമ്മേളനം കൂടുന്നിടത്ത് അവിടെ രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് പ്രസംഗിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ, ഇതുപോലെ ഇന്ദിരാഗാന്ധി, നെഹ്റു, മാതാ അമൃതാനന്ദമായി ഇങ്ങനെ എണ്ണപ്പെട്ടവരെ ഭാരതത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളൂ. ആശാരി ഉദ്ദേശിയോട് ചോദിച്ചു, ഇദ്ദേഹം വന്ന് പ്രസംഗിക്കാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മലയാളമേ അറിയത്തുള്ളൂ, ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യാം. 198 രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇരിക്കുമ്പോൾ ഈ സാധുവായ മനുഷ്യൻ അവിടെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച തന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞു. ലോകത്തിന്റെ ഏറ്റവും വലിയ നിർഗയിലാണ് ഒരു നാൾ തന്നെ സ്റ്റേജിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടെങ്കിൽ അന്ന് ദൈവം തന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ലോകത്തിന്റെ നിർഗയിൽ കൊണ്ടുപോയി, നിന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് പറയുമെന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നിൽ അത് നിവർത്തിച്ച് UNO-യിൽ അത് താൻ പ്രസംഗിച്ചെങ്കിൽ, പ്രിയ ദൈവവൈദ്യരേ, നിന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ആത്മാവും നിന്റെ ശരീരവും തമ്മിൽ വേർവിരിയുന്നതിന് മുൻപേ നീ കേട്ട ദൈവശബ്ദവും നീ കേട്ട ദൈവത്തിന്റെ ആലോചനയും നീ കണ്ട ദൈവിക ദർശനവും നിന്നിൽ നിവർത്തിക്കും. നീ നിന്റെ അപ്പന്റെ വീട്ടിൽ ജന്മദേശത്തേക്ക് മടങ്ങി വരിക. എത്ര പേരാഗ്രഹിക്കുന്നു നമുക്ക് നമ്മുടെ അപ്പന്റെ വീട്ടിൽ ജന്മദേശത്തേക്ക് പോകാം. നമ്മൾ വലിയ മനുഷ്യരാണ്, ചിലർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ എന്ന്. അവർ ലോകത്തിലെ കുറെ ഭൗമിക സമ്പത്ത് സ്ഥാനമാനങ്ങളൊക്കെ തേടി അവരങ്ങനെ പോവുകയാണ്. പിശാചു ഭയങ്കര വഞ്ചകനുമാണ്. ഇവൻ ഒരു നാൾ പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത വണ്ണം ലോകത്തിലെ സന്തോഷങ്ങളും ചെടിക നന്മകളും എല്ലാം കൂടെ വാരിക്കോരി അങ്ങ് കൊടുക്കും. അതല്ലേ, വാരിക്കോരി കൊടുക്കും. പുള്ളിയും മറുവുള്ള ആട് നീ എടുത്തോളാൻ പറഞ്ഞപ്പോ ഇപ്പൊ മൊത്തം ആടിനും പുള്ളിയും മറുവോ? അതോടുകൂടെ ഇവൻ ആരാധനയും മുടക്കി, ഉപവാസ പ്രാർത്ഥനയും മുടക്കി, കാത്തിരിപ്പും മുടക്കി, രോഗശാന്തിയും പോയി. പ്രാർത്ഥനയൊന്നുമില്ല, വൈകിട്ടൊരു പ്രാർത്ഥന ഉണ്ട്, മാത്രം മലക്കുന്നേ കാത്തോടമയാണ്. പണ്ട് എത്രയോ സമയം കുത്തിയിരുന്ന് സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പാകെ മാതൃകയോടെ ഇരുന്നതാ, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ സന്ധ്യയാകുന്നതാണ്. ചില നല്ല അത്യകൃത്യാനിയുടെ വീട്ടിൽ കണ്ടിട്ടില്ലേ, സന്ധ്യയാകുമ്പോ അപ്പൻ അടിച്ച് കിക്കായി വരികയാണ്. ചില കുടിയന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്, കുടിച്ചാലും വലിച്ചാലും രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, സന്ധ്യയ്ക്ക് പായിട്ട് പ്രാർത്ഥിക്കണം. രണ്ട്, കന്നാലിക്ക് പുല്ല് പറിക്കണം. കന്നാലിയെ പട്ടിണി കിടത്തരുത്, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണം. അപ്പൊ ഒരപ്പൻ എന്നും സന്ധ്യയ്ക്ക് ഒരു മോനുണ്ട്. അപ്പൊ അടിച്ച് കിക്കായി എന്നിട്ട് അവനോട് പറയും, എറാ പായ, ഇങ്ങനെ നാക്ക് നേരെയാകുന്നില്ല, എറാ പായ എന്ന് പറയും. അവൻ പായിടും, വയറ പാടറാന്ന് പറയും. അപ്പൊ അവൻ യേശു എന്നെ അടിസ്ഥാനം പറഞ്ഞൊരു പാട്ട് പാടും, വയറാന്ന് പറയും.
അപ്പൊ അവൻ 90-ാം സങ്കീർത്തനം വായിക്കും. കുറെ നാൾ കഴിഞ്ഞപ്പോ ഇവനെ ചോദിക്കുക, അപ്പച്ചോ എന്താടാ ഞാൻ എന്നാ അപ്പച്ചനാകുന്നു? എന്തിനാടാ അപ്പച്ചനായാ പിന്നെ പായി വിടണ്ട, പാടുകയും വേണ്ട, വായിക്കുകയും വേണ്ട, ഇറാ പായ പാറാ പാട്ട് വയറാന്ന് പറഞ്ഞാ പോരെ. അരുത് സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നശിപ്പിച്ചു കളയരുത്. നീതിയോടും പരമാർത്ഥയോടും കൂടെ ജീവിക്കണം. നമ്മളൊക്കെ വലിയ മനുഷ്യരാ, ലോകം അവസാനിക്കാൻ പോവാ. ഇന്നിവിടെ സഹോദരന്മാരും കണ്ട് ഇസ്രായേലി തീ ബോംബ് തീ വീഴുന്നെന്ന്, ഉൽക്കകൾ വീഴുന്നെന്ന്, അനർത്ഥങ്ങളുടെ ഘോഷയാത്ര ലോകത്തെ വേട്ടയാടുകയാണ്. നീ അലസപ്പെട്ടിരിക്കാതെ ഇതൊക്കെ കുടഞ്ഞു കളഞ്ഞാട്ട്, ചീഞ്ഞു നാറുന്ന ചപ്പും ചവറും കളഞ്ഞാട്ട് നീ വലിയ മനുഷ്യനാണോ? ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. നമുക്ക് ജന്മദേശത്തേക്ക് പോകാം. അവിടെ നമ്മുടെ അപ്പൻ കാത്തിരിക്കുന്നു. നീ ഒരു സാധാരണ മനുഷ്യനല്ല. ഇനി അടുത്തതായി നമുക്ക് മടങ്ങി പോകേണ്ടത് എവിടേക്കാണെന്നറിയാമോ? നമുക്ക് യെരുശലേമിലേക്ക് മടങ്ങി പോകണം. യെരുശലേമിലേക്ക് നമുക്ക് മടങ്ങി പോകണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ ശൂലേങ്കാരിയേ മടങ്ങി വരുവേ, മടങ്ങി വരുവേ. എവിടേക്ക്? നമുക്ക് യെരുശലേമിലേക്ക് മടങ്ങി പോകാം. യെരുശലേം സമാധാനത്തിന്റെ നഗരമാണ്. യെരുശലേം സത്യ നഗരമാണ്. യെരുശലേം പിതാക്കന്മാരുടെ കല്ലറയുള്ള നഗരമാണ്. യെരുശലേം തമ്മിൽ ഇണക്കിപ്പണുന്ന നഗരമാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നമുക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാം. ചിലപ്പോഴെല്ലാം ശത്രു നമ്മളെ ബന്ധിതരാക്കി കളയും. വേദപുസ്തകത്തിൽ പ്രഗത്ഭരായ രണ്ട് രാജാക്കന്മാരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഒന്നാമത്തെവന്റെ പേര് മനശ. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായം 1 വാക്യം, 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനശ എന്നൊരു രാജാവിനെ കാണാം. ഇസ്രായേലിലെ രാജാവാണ്. നേർക്ക് രാജ്യത്വം പ്രാപിക്കുമ്പോൾ 8 വയസ്സങ്ങാണ്ടുള്ള ഒരു കുഞ്ഞു പയ്യൻ. വളർന്നു വന്നപ്പോൾ മഹാദുഷ്ടനായി. വേദപുസ്തക പണ്ഡിതർ പറയുന്ന ഇവനാണ് യെശയ്യാ പ്രവാചകനെ കൊന്നെന്ന്. ഏതായാലും ദുഷ്ടനായ നീചനായ പാപിയായ ഒരു രാജാവാണ്. അവൻ എന്ത് ചെയ്തു? കാലങ്ങൾ പലത് കടന്നു. എന്നാൽ ഒടുവിൽ യഹോവയുടെ കോപം അവന്റെ നേരെ വന്നു. എന്ത് ചെയ്തു? അവൻ ബാബേൽ രാജാവിനെ വരുത്തി. ബാബേൽ രാജാവിനെ കണ്ടൊണ്ണ് മനസ്സ് ഓടിക്കളഞ്ഞു. എന്ത് ചെയ്തു? ബാബേൽ രാജാവ് അവനെ പിന്തുടർന്നു. കൊളുത്തുകൊണ്ട് എറിഞ്ഞ് അവനെ പിടിച്ചു. അവന്റെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചു. അവനെ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവൻ ചങ്ങലയിൽ കിടന്നു. അവൻ മനോവേദനപ്പെട്ടു. അവൻ ചങ്ങലയിൽ കിടക്കുമ്പോൾ അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. അവൻ അരിഷ്ടതയുടെ ബാബേൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവൻ അവന്റെ പിതാക്കന്മാരുടെ മുഖം അന്വേഷിച്ചു. അവൻ തന്നെത്താൻ താഴ്ത്തി അവൻ അവന്റെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞു. വീണ്ടും തിരുവഴുത്തിൽ വരുമ്പോൾ രണ്ട് ദിനവൃത്താന്തം 33-ാം അധ്യായം 11 തുടങ്ങി 13 വരെയുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം മനുഷ്യനോട് കരുണ തോന്നി അവന്റെ ചങ്ങല അഴിച്ച് അവനെ യെരുശലേമിൽ മടക്കി കൊണ്ടുവന്നു. വായിച്ചേ. ആകയിൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. വാക്കാണ്, അവനെ ബാബേലിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ വേണം രാജാവാ. പാപത്താൽ ശത്രു അവനെ അടിമപ്പെടുത്തി. ബാബേൽ എന്ന കലഹത്തിന്റെ രാജാവ് കൊളുത്തെറിഞ്ഞവനെ പിടിച്ചു ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. വായിച്ചേ, നിർത്തി ഒന്നുകൂടെ വായിച്ചേ. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുൻപിൽ, പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുൻപിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി, തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അടുത്തത്, അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരുശലേമിൽ, അവനെ വീണ്ടും അവന്റെ ചങ്ങലകൾ അഴിച്ച് അവനെ വീണ്ടും യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ബാബേലിന്റെ അരിഷ്ടതയുടെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിന്നരങ്ങൾ നഷ്ടപ്പെട്ട് അതിരങ്ങൾ അടയപ്പെട്ട് സിയോന്റെ ആനന്ദം പോയി. ആരെങ്കിലും ബാബേൽ നദിയുടെ തീരത്തിരിക്കുന്നെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ഈ കഷ്ടത്തിൽ നീ നിന്നെ തന്നെ താഴ്ത്തിയാൽ, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ അവൻ നിന്റെ ചങ്ങല അഴിച്ച് നിന്നെ യെരുശലേമിലേക്ക് മടക്കി വരുത്തും. എന്തൊരു വാക്കാ എഴുതിയിരിക്കുന്നു. ഇനിയും വേറൊരുത്തരുണ്ട്, പേരെന്തെന്നറിയാമോ? യഹോയാക്കീം. അവനോട് യിരെമ്യാവ് ചെന്ന് പറഞ്ഞു, യഹോയാക്കീമേ നിനക്ക് ഈ അനർത്ഥങ്ങൾ നേരിടാൻ പോകുക. ദുഷ്ടനായവൻ യിരെമ്യാവിന്റെ വാക്ക് കേട്ട് കോപം ജ്വലിച്ച് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം ഒരു കത്തി കൊണ്ട് കഷ്ണം കഷ്ണം, നമ്മൾ ഈ കപ്പ മുറിക്കുന്ന പോലെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് വെട്ടിമുറിച്ചു.
അന്ന് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണ് നെയ്ച്ചുരുള് തോൽച്ചുരുള്. യിരെമ്യാവ് പറഞ്ഞു, ബാബേൽ രാജാവ് യെരുശലേമിനെ ആക്രമിക്കും, നിങ്ങളെ തന്നെ താഴ്ത്തുവീൻ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു. ഈ ദുഷ്ടനായ യഹോയാക്കീം എന്ത് ചെയ്തു? യിരെമ്യാവിനെ വിളിച്ചു വരുത്തി, ആ പ്രവചനം കേട്ട ശേഷം അതങ്ങോട്ട് ചുരുട്ടി മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് കഷ്ണം 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 മുറിച്ച് രാജകൊട്ടാരത്തിൽ കത്തുന്ന ആ തീകുണ്ടത്തിലേക്ക്, ഇങ്ങനെ രാത്രിയിൽ വെട്ടം കിട്ടാൻ രാജകൊട്ടാരത്തിൽ കത്തുന്ന തീകുണ്ടത്തിലോട്ട് എറിഞ്ഞു. യിരെമ്യാവ് ഒരു പള്ളിയിലച്ഛന്റെ മോനാ, യിരെമ്യാവിനെ അങ്ങ് കരച്ചിട്ട് പോയി. യിരെമ്യാവ് വളരെ ദുഃഖത്തോടെ, കുഞ്ഞു കൊച്ചു ചെറുപ്പമാണ്, ഇങ്ങനെ കൈകെട്ടി നിൽക്കുക. രാജാവ് ഹാട്ടി ഇറക്കി, പോടാ എന്റെ പണിക്കെന്ന് പറഞ്ഞു, നിന്റെ പ്രവചനം എന്ന് പറഞ്ഞു. യിരെമ്യാവ് ദുഃഖത്തോടെ പോയി. യഹോവാ യിരെമ്യാവിനോട്, യിരെമ്യാവേ നീ ദുഃഖിക്കരുത്, നീ പോയി ഒരു ചുരുൾ വാങ്ങി ആ എഴുത്തുകാരനെ വിളിച്ചു വരുത്തി, ഞാൻ പറഞ്ഞതെല്ലാം ഒന്ന് എഴുതിയേര്, ഇങ്ങനെ എഴുതുക. ഇനി അതിന്റെ അടി ഒരു പാരഗ്രാഫ് കൂടെ, എന്താണ് മുമ്പില്ലാത്ത ഒരു പാരഗ്രാഫ് കൂടെ എഴുതിയേര്, ഏതാണ്? യഹോയാക്കീം ചങ്ങലയിട്ട് ബാബേലിലേക്ക് പോയി, അവൻ അവിടെ കിടന്ന് കൃമി അരിച്ച് ചാകൂ എന്ന് കണ്ടോ, എക്സ്ട്ര എഴുതി ചേർത്ത്, മുമ്പില്ലാത്ത അതിന്റെ ഇത്രയും കൂടെ ചേർത്തു. ഞാൻ ചോദിക്കട്ടെ, യഹോയാക്കീമിന്റെ അവസ്ഥയാണോ, മനശ്ശെയുടെ അവസ്ഥയാണോ നമ്മുടെ അവസ്ഥ? മനശ്ശെ ദുഷ്ടനായിരുന്നു, അവിടെ എഴുതിയിരിക്കുന്നു, മഹാദുഷ്ടനായിരുന്നു, ഒരുപാട് ദോഷമൊക്കെ ചെയ്തു പോയി. പക്ഷെ ചങ്ങല വന്നപ്പോൾ, വീണപ്പോൾ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, ആ കഷ്ടത്തിൽ അവൻ തന്നെ താഴ്ത്തി അവന്റെ പിതാക്കന്മാരുടെ മുഖം അന്വേഷിച്ചു, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അവന്റെ ചങ്ങലകളെ അഴിച്ചു. ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? യഹോവാവിന്റെ ചങ്ങലകളെ അഴിച്ചു, ആ അവനെ യെരുശലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവൻ അരമനയിൽ, കൊട്ടാരത്തിൽ, രാജകുടുംബത്തിൽ തന്നെ ആ രാജകീയ അവസ്ഥയിൽ മരിച്ചു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദുഷ്ടനായ യഹോയാക്കീമിനെ പോലെ ബാബേൽ പ്രവാസത്തിൽ കിടന്ന് കിന്നരങ്ങൾ നഷ്ടപ്പെട്ട് മനസ്സിന്റെ ആനന്ദം പോയി, ഒരു പിന്മാറ്റക്കാരനായി ആ ബാബേലിന്റെ ചങ്ങലയുടെ ബന്ധനത്തിൽ ക്രമീകരിച്ച് നരകത്തിൽ പോകാൻ നീ ആഗ്രഹിക്കുന്നുവോ? നിന്റെ അരിഷ്ടതയിൽ നിന്നെ തന്നെ താഴ്ത്തി മനസ്സെ പോലെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ഈ രാത്രി യെരുശലേമിലേക്ക് മടങ്ങി വരുന്നുവോ? രണ്ടു വഴിയും നിന്റെ മുൻപിൽ ഇരിക്കുകയാണ്, നമുക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാം. നമ്മുടെ സമയങ്ങൾ അവസാനിക്കുന്നു, യെരുശലേമിലേക്ക് നമുക്ക് മടങ്ങി ബാബേലിന്റെ ചങ്ങലകൾ അഴിയട്ടെ, ആശൂരിന്റെ നുകങ്ങൾ തകരട്ടെ, ഫറവോന്റെ കോട്ടകൾ തകരട്ടെ, എല്ലാ ബന്ധനവും വിട്ട് പുറത്തു വരുവേ. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ ബാബേൽ നദിയുടെ തീരത്തിരിക്കുകയാണോ? നിന്റെ കിന്നരങ്ങൾ അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിരിക്കുന്നുവോ? സിയോന്റെ ആനന്ദം നിന്റെ മനസ്സിൽ നിന്ന് പോയോ? ഈ രാത്രി നീ മടങ്ങി വന്നാട്ടെ, നമുക്ക് നമ്മുടെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. അപ്പൻ കരുണതോ, നീ നഷ്ടപ്പെട്ട വസ്ത്രം നിനക്ക് തിരികെ തരും. നമുക്ക് നമ്മുടെ ജന്മദേശത്തേക്ക് പോകാം, നീ കണ്ട ദർശനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറും. നമുക്ക് യെരുശലേമിലേക്ക് മടങ്ങി പോകാം. ഒന്ന്, യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനമാണ്. കർത്താവ് നിനക്ക് തന്ന സമാധാനം ഓർമ്മയുണ്ടോ? സകല ബുദ്ധിക്കും മീതേ കവിയുന്ന സമാധാനത്തിന്റെ ഉടമയല്ലായിരുന്നോ നീ? കഴിഞ്ഞ 30 വർഷം 20 വർഷമൊക്കെ യാത്ര ചെയ്തപ്പോൾ ആ സമാധാനം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. നീ ഇങ്ങനെ ഒരു യന്ത്ര മനുഷ്യനെ പോലെ ഇങ്ങനെ സ്വാഭാവികമായി സമാധാനം കെട്ടിമെനിഞ്ഞ് നടക്കുകയല്ലേ? ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയി നോക്കിക്കാട്ടെ, നിന്റെ ആത്മാവ് ശൂന്യതയിൽ അലയുകയാണോ? ബാബേലിൽ കിടന്ന് നീ മരിക്കരുത്, ബാബേലിൽ ആ ചങ്ങലയിൽ അരിഷ്ടതയിൽ നീ മരിക്കരുത്. ബാബേൽ നദിയുടെ തീരത്താണോ ഇരിക്കുന്നത്? നിന്റെ കിന്നരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, നിന്റെ ആനന്ദമെല്ലാം നഷ്ടപ്പെട്ടു പോയി, ആർത്തുപാടുന്ന നിന്റെ ആദരങ്ങൾ അടഞ്ഞുപോയി. ബാബേലിന്റെ ചങ്ങലകളെ കുടയുവേ, ഒരു ദൂതനെ ദൈവം ഇന്ന് രാത്രി അയക്കും. നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ ബാബേൽ വിട്ട് പുറത്തു വരുവാൻ, സമാധാന നഗരത്തിൽ വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സത്യമാണ്, ഈ രാത്രി ചങ്ങല അഴിച്ച് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. യെരുശലേം സമാധാനത്തിന്റെ നഗരം. സഖരിയാവിന്റെ പ്രവചന പുസ്തകം 8:13 വരുമ്പോൾ യെരുശലേം സത്യനഗരം എന്ന് വായിച്ചാട്ട്, യെരുശലേം സത്യനഗരം എന്നൊരു വാക്യമില്ലേ? സഖരിയാവ് 8:13 യെരുശലേമിന് സത്യനഗരം എന്നു പേരാ. എന്താണ് ആ സത്യനഗരം? യെരുശലേമിന് സത്യനഗരം എന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്നും. യെരുശലേമിന് സത്യനഗരം, എന്താണ് ഈ സത്യനഗരം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സാക്ഷിയുടെ നിർമ്മലത. ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ, യേശുവിനെ കണ്ടെത്തിയ ദിവസം ആ മനസ്സാക്ഷിയുടെ നിർമ്മലത ഓർമ്മയുള്ളവർ ദയവായി കൈവക്കാമോ? ഞങ്ങൾ നിങ്ങളെ വിധിക്കാനും ദുഷിക്കാനും ഒന്നുമല്ല. യേശുവിനെ കണ്ടെത്തിയ ദിവസം പാവക്കറകളെ കഴുകി നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടിയപ്പോഴുള്ള മനസ്സാക്ഷിയുടെ നിർമ്മലത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ?
എണ്ണപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ആ മനസാക്ഷിയുടെ നിർമ്മലത ഇക്കാലത്തോളം സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സ്വന്തം മനസാക്ഷിയെ നിർത്തി പറഞ്ഞാട്ടെ, ഇതൊന്നും പ്രകടനവും പ്രകസനവും ഒന്നും അല്ല സഹോദരങ്ങളെ, ഇതെല്ലാം വ്യക്തിപരമായ ജീവിതത്തിന്റെ പരമാർത്ഥതയാണ്. യെരുശലേമിൽ സത്യനഗരമെന്ന് പേരാണ്. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, ആ പരമാർത്ഥത നിങ്ങൾക്കുണ്ടോ? നമുക്ക് സത്യനഗരത്തിൽ പോകാം, രക്ഷിക്കപ്പെട്ട നാളിലെ സമാധാനം നിങ്ങൾക്കുണ്ടോ? ആ സമാധാനത്തിലേക്ക് പോകാം. അടുത്തതായിട്ട് എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5:35 വാക്യം ഇങ്ങനെയാണ്, യെരുശലേം മഹാരാജാവിന്റെ നഗരമാണ്. അതെന്തിനെ കാണിക്കുന്നു? ദൈവ സാന്നിധ്യത്തെ കാണിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട നാളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദിനത്തിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ മനസാക്ഷിയുടെ നിർമ്മലതയും ആ ഹൃദയത്തിന്റെ പരമാർത്ഥതയും അതിലുപരിയായി ആ ദൈവ സാന്നിധ്യത്തിന്റെ സ്വസ്ഥതയും ഉണ്ടോ? ഞാൻ നിങ്ങളെ വിധിക്കുകയൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാണ്ടവസാന ദിനമാണ്. ഞാൻ ഈ തിരുവെഴുത്ത് പ്രസംഗിക്കാൻ എടുത്തപ്പം മുതൽ സാത്താൻ യുദ്ധം ആരംഭിച്ചിരുന്നു. ഇന്നലെ ദേശത്തിന്റെ അധിപതി ശക്തിയായി പോരാടിക്കൊണ്ടിരുന്നു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞെടാ ചെകുത്താനെ, നീ എന്നാ പറഞ്ഞാലും ശരി, ഞങ്ങൾ പാതാളവാതിക്കലും പ്രസംഗിക്കും, പിന്നല്ലേ പൂയപ്പള്ളിയിലെ യേശു സിയോനിലെ രാജാവല്ലേ? അവൻ ഒരിക്കലും ജയിക്കത്തില്ല, പക്ഷെ അവൻ ശക്തിയായി പോരാടും. കാര്യം ഇത് നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. നിന്റെ നാളുകൾ ഭൂമിയിൽ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഈ ലോകം ഒരിക്കലും മടങ്ങി വരാതെ മരണത്തിന്റെ വഴികളിൽ നീ പോകേണ്ടിയിരിക്കുന്നു. മടങ്ങി വരിയോ, ദൈവത്തിങ്കിലേക്ക് നീ മടങ്ങി വരിയോ. ദൈവം നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. നമുക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാം. അത് സമാധാനത്തിന്റെ നഗരമാണ്. സ്വന്തം മനസാക്ഷിയെ നിർത്തിയിട്ട് ധൈര്യത്തോടെ പറയാം, അന്നത്തെ സമാധാനം ഉണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? എന്തൊരു സമാധാനമായിരുന്നില്ലേ? അടുത്തത് എന്താണ്? സത്യനഗരം, ട്രൂത്ത്, നമ്മുടെ പരമാർത്ഥതയാണത്. പരമാർത്ഥത, മനസ്സും ഹൃദയവും അതിന് ഒരുപോലുള്ളത്. ആ അവസ്ഥയിൽ അന്നത്തെ പരമാർത്ഥത ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ബ്രദർ ജോസ് എന്ന് പറയുവാൻ ആത്മധൈര്യമുള്ളവരുടെ കൈപൊക്കിക്കേ. എണ്ണപ്പെട്ടവര് മാത്രമേ ഉള്ളൂ, 12,000 എണ്ണപ്പെട്ടവരേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോ എവിടെയാ? ചിലപ്പോ അശൂരിലോ ബാബേലിലോ ഒക്കെ ആയിരിക്കാം. മനസ്സെ പോലെ നമുക്ക് കരയാം, പരമാർത്ഥത പറയാം, ചങ്ങല അഴിക്കാൻ ദൈവത്തിന് ദയുണ്ട്. നീ ബാബേൽ ചങ്ങല ചുമക്കരുതേ, നിന്റെ കിന്നരം നഷ്ടപ്പെട്ടു പോയേ, നിന്റെ മനസ്സിന്റെ ആനന്ദം പോയേ. നീ ഒരു സാധാരണ മനുഷ്യനല്ലേ, സിയോനിൽ നിന്ന് അഭിഷക്തനായ മനുഷ്യനാണ്. നമുക്ക് യെരുശലേമിൽ മടങ്ങിപ്പോകാം, നഷ്ടപ്പെട്ടു ദൈവം നിനക്ക് തരും, ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ പോകാം. അടുത്തത് എന്താ വായിച്ചത്? അത് മഹാരാജാവിന്റെ നഗരമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ സഹോദരങ്ങളെ? ദൈവസാന്നിധ്യം ഉണ്ടോ? ദൈവസാന്നിധ്യമുള്ള ദിനങ്ങൾ ഓർമ്മയുണ്ടോ? നമുക്ക് പേടിയൊന്നുമില്ലായിരുന്നു, ഒരു ഭയവും ഇല്ല, ഒരു യാതൊരു ഭയവും ഇല്ല. ഒമ്പനാന കുത്താൻ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയമൊന്നുമില്ല. അല്ല, ദൈവസാന്നിധ്യം നമ്മുടെ മനസ്സിനെ ലീഡ് ചെയ്ത്, ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ എന്തൊക്കെയോ ഭയം വേട്ടയാടുകല്ലേ, മനുഷ്യ പോലെ നമുക്ക് താഴ്ത്താം. ദേവായ യഹോയാക്കീമിനെ പോലെ നീ നിന്റെ ഹൃദയം കഠിനപ്പെടുത്തരുത്. നീ ബാബേൽ കലഹത്തിന്റെ ചങ്ങലയിൽ കിടന്ന് ക്രമീകരിച്ച് ചാകുമെന്ന് പറയപ്പെടുന്ന അവസ്ഥ നിനക്ക് വരരുത്. മനുഷ്യ പോലെ താഴ്ത്തുവീൻ, പിതാക്കന്മാരുടെ മുഖം അന്വേഷിപ്പീൻ, പാപങ്ങളെ ഏറ്റുപറയുവേ, ചങ്ങലകൾ പൊട്ടട്ടെ, നിനക്ക് മടങ്ങി യെരുശലേമിൽ വരാം. അടുത്തത് യെരുശലേമിന്റെ മറ്റൊരു പ്രത്യേകത, 122:3 വാക്യം ഇങ്ങനെയാണ്, തമ്മിൽ ഇണക്കിപ്പണിത നഗരമായ യെരുശലേമേ. രണ്ട് ജോയിന്റ് ആയിരുന്നു, രണ്ടും കൂടാണ് വായിച്ചേ. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ. തമ്മിൽ ഇണക്കി പണിത നഗരമാണ് യെരുശലേം. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? നമുക്ക് ഐക്യതയൊക്കെ ഉണ്ടോ? പഴയ ഐക്യത. തമ്മിൽ ഇണക്കി പണിത നഗരത്തിലേക്ക് നമുക്ക് പോകാം. ഓർമ്മയുണ്ടോ? യേശുമായി എന്തൊരു ഐക്യതയായിരുന്നു അല്ലേ? എന്ത് കാര്യവും യേശുവിനോട് പോയി പറയാമായിരുന്നു. ഞാൻ എൻ്റെ വളരെ കുട്ടിക്കാലത്തിൽ 7 പ്രായമുള്ളപ്പോൾ ഒരു രാത്രി ദർശനത്തിൽ യേശുവിനെ കണ്ടതാണ്. ആ എനിക്ക് എൻ്റെ ആ ദിനം എനിക്ക് ഓർമ്മയുണ്ട്. വേദപുസ്തകമൊക്കെ യേശുവാണ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊരിക്കലും വ്യാകുലനല്ല. യേശു അതൊക്കെ തൻ്റെ നീതി നിമിത്തം ചെയ്തോളും, തൻ്റെ നീതി നിമിത്തമേ ആ കാര്യങ്ങളൊക്കെ ചെയ്തോളും. നമ്മളതിനകത്ത് വ്യാകുലപ്പെടണ്ട. ഞാൻ ചോദിക്കട്ടെ, അതെനിക്ക് മാത്രമല്ല, യേശുവിനോട് അടുത്ത ബന്ധം നിങ്ങൾക്കില്ലായിരുന്നോ? നിങ്ങൾ തമ്മിൽ ഇണക്കിയ നഗരത്തിലല്ലേ? ഇപ്പോഴെവിടെയാണ്? യെരുശലേം വിട്ടു പുറത്തുപോയോ? നമുക്ക് പഴയ ഐക്യത്തിൽ മടങ്ങി വരാം. തമ്മിൽ തമ്മിൽ ഐക്യമുള്ളവരാകാം. വിശുദ്ധന്മാരോട് നമുക്ക് ഐക്യപ്പെടാം. യേശുവരേ,
യെരുശലേം മഹാരാജാവിന്റെ നഗരമാണ്, തമ്മിലിണക്കിയ നഗരമാണ്, സത്യനഗരമാണ്, സമാധാന നഗരമാണ്. ഇനി അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നു, നെഹമ്യാവ് പാർസി രാജാവിനോട് പറയുന്നു, പ്രഭോ യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞുപോയി, അതിന്റെ വാതിലുകൾ തീ വെച്ചു ചുട്ടുപോയി. അടുത്തത്, എന്റെ പിതാക്കന്മാരുടെ കല്ലുകൾ പൊളിഞ്ഞു കിടക്കുന്നു. എവിടെയാണ് യെരുശലേം? യെരുശലേമിലാണ് നമ്മുടെ അപ്പന്മാരുടെ കല്ലറകൾ. നമ്മോട് പ്രസംഗിച്ച് നമ്മെ നടത്തിയവരുടെ അവസാനം ഓർമ്മയുണ്ടോ? അവരുടെ വിശ്വാസം ഓർമ്മയുണ്ടോ? മുൻഗാമികളായ വിശുദ്ധന്മാരുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫാസ്റ്റേസി തോമസിന്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫാസ്റ്റം ഡാനിയലിന്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളോട് പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരുടെ കല്ലറകൾ എവിടെ? അവർ യെരുശലേമിലാണ് വിശ്രമിക്കുന്നത്. നമുക്ക് യെരുശലേമിലേക്ക് പോകാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ചങ്ങലകളെ അഴിച്ച് യെരുശലേമിലേക്ക് വരണമേ. വീണ്ടും യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അമ്മയെ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, നീ യെരുശലേമിൽ ആശ്വാസം കണ്ടെത്തും. വ്യാകുലപ്പെട്ട മനസ്സോടെ, നിരാശപ്പെട്ട ഹൃദയത്തോടെ, ഭാവഭാരത്തോടെ, പിന്മാറ്റാവസ്ഥയോടെ, കുറ്റബോധത്തോടെ, നഷ്ടബോധത്തോടെ, ഭയത്തോടെ, നിരാശയോടെ, സ്വന്തം ജീവിതത്തോട് വെറുപ്പോടെ ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നമുക്ക് കടന്നു നമുക്ക് നമ്മുടെ അപ്പച്ചന്റെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ സമയം അവസാനിക്കുന്നു. യേശു പറഞ്ഞു, ഉപമ എത്ര വലുതാണ്. നമ്മളൊരവസാന നിമിഷത്തിലേക്ക് വന്നെത്തി. നമ്മുടെ സമയങ്ങൾ ഭൂമിയിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽമേലിരുന്നാട്ട്. ആരും അലസപ്പെട്ട് ദയവായി ദൈവസേന ഇരിക്കരുത്. ആരുടെയൊക്കെയോ അവസാനമായി കേൾക്കുന്ന ദൂതുകളാണിത്. നിങ്ങളുടെ ജീവിതത്തെ കണ്ടുണരുക. ദൈവത്തിങ്കൽ മടങ്ങി വരിക. നമുക്ക് മടങ്ങി വരാം. ശൂലേങ്കാരി, മടങ്ങി വരിക, മടങ്ങി വരിക. പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നോട് പറയുന്നു, നമുക്ക് മടങ്ങിപ്പോകാം, നമുക്ക് മടങ്ങിപ്പോകാം. മീവൽ പക്ഷിക്കതിന്റെ മടങ്ങി വരവിന്റെ കാലം അറിയുന്നല്ലോ. നീ മടങ്ങി വന്നാട്ട്, വിശുദ്ധന്മാരെ മടങ്ങി വന്നാട്ട്, ദൈവമക്കളെ മടങ്ങി വന്നാട്ട്. നമുക്ക് നമ്മുടെ അപ്പന്റെ വീട്ടിൽ പോകാം. പരമാർത്ഥതയോടെ പറയാം, സോറി അപ്പാ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേലിരുന്നാട്ട്. ദയവായി ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും നമുക്കിടയിൽ ഉണ്ടാകരുത്. പരമാർത്ഥതയോട് ഇപ്പോൾ ഒരു ഉണർവല്ല നമുക്ക് ആവശ്യം. നിങ്ങൾക്കൊരു ഉണർവ് ദൈവം തരും. ആ ഉണർവ് ഇന്ന് രാത്രിയിൽ യാഥാർത്ഥ്യമായിരിക്കും. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ഈ രാത്രി സിയോനിൽ നിന്ന് ഒരു ഉണർവ് നിന്റെ മേൽ വരും. അത് നിന്റെ അനുഗ്രഹമായിരിക്കും. സിയോനിൽ നിന്ന് ദൈവം നിന്റെ മേൽ അനുഗ്രഹം പകരുമ്പോൾ ശ്രദ്ധിക്കുക, ആ അനുഗ്രഹം നിനക്ക് സമാധാനമായിരിക്കും. ആ അനുഗ്രഹം നിന്റെ ശരീരത്തിന് സൗഖ്യമായിരിക്കും. ആ അനുഗ്രഹം നിന്റെ ജീവിതത്തിന് വിടുതലായിരിക്കും. ആ അനുഗ്രഹം നിനക്കൊരു കൃപയുടെ ഉറവയായിരിക്കും. ആ അനുഗ്രഹം നിന്റെ കാലടിയുടെ വിശാലതയായിരിക്കും. പക്ഷേ നീ എന്ത് ചെയ്യണം? മനുഷ്യ പോലെ നിന്നെ തന്നെ താഴ്ത്തിക്കാട്ട്. ആ ദുഷ്ടനായ മകനെ പോലെ മടങ്ങി വന്നാട്ട്. നമുക്ക് യാക്കോവിനെ പോലെ ജന്മദേശത്ത് പോകാം. കണ്ണുകൾ അടച്ചാട്ട്. എല്ലാവരും പരമാർത്ഥതയോടെ ദൈവത്തോട് ഏറ്റു പറഞ്ഞാട്ട്. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യ ഉണ്ടാകണം. ആരും ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. ചെറുത്താൻ നമ്മുടെ ഇടയിൽ കയറാൻ ഇടം കൊടുക്കാതെ എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചാട്ട്. അപ്പന്റെ വീട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. എല്ലാവരും പരമാർത്ഥതയോടെ കരുണയുള്ള പിതാവിന്റെ മുഖം ധ്യാനിച്ചാട്ട്. ഓർത്തു നോക്കൂ, ദൈവ വൈദലെ, നിന്നെ കപ്പൻ തന്ന താലന്തുകൾ നിന്റെ കയ്യിലുണ്ടോ? ആ നീതിയുടെ അങ്കി ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ? നിന്റെ കാലിലെ ചെരുപ്പുകൾ സുരക്ഷിതമാണോ? നീ അവന്റെ പുത്രനാണെന്നുള്ള അടയാളമായ മുദ്രാമോതിരമുണ്ടോ? നീ ദൂരദേശത്തല്ലേ? ഇച്ഛിക്കാത്ത പാപത്തിന് അടിമയല്ലേ? പന്നിയുടെ ആഹാരം തിന്നാൻ നീ കൊതിക്കിയല്ലേ? നിന്റെ പ്രാണൻ വരണ്ടുണങ്ങിയല്ലേ? ഭയങ്കരമായ കുറ്റബോധവും നഷ്ടബോധവും മനോവേദനയും ഭയവും നിന്റെ പ്രാണനെ വേട്ടയാടുകയല്ലേ? ഈ ലോകത്തിലെ സുഖങ്ങളൊന്നും നിത്യതയുടെ കവാടം നിനക്ക് തുറന്നു തരത്തില്ല. യേശു ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് പറയാം, യേശുവേ ഞാൻ ആ തെറ്റുകളെല്ലാം ചെയ്തുപോയി. എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട്. കർത്താവിന്റെ മുഖം ധ്യാനിച്ചുകൊണ്ടേ ദയവായി പറയാവൂ. ഇപ്പോൾ നമുക്കൊരു ഉണർവല്ല ആവശ്യം. ഇപ്പോൾ നമുക്കൊരു പശ്ചാത്താപമാണ്. മനസ്സ തന്നെത്താൻ താഴ്ത്തി അവനവന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. അവന്റെ പിതാക്കന്മാരുടെ മുഖം അനേക്ഷിച്ചു. കോപയ്ക്ക് അവനോട് കരുണ തോന്നി. അവന്റെ ചങ്ങലകളെ അഴിച്ചു. അവനെ യെരുശലേമിൽ മടക്കി വരുത്തി. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് തിരികെ തരും. ആത്മാവിന് ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട്. പരമാർത്ഥതയോട് പറ, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തുപോയി. അയ്യോ നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ലപ്പാ. എന്നോട് ദയ ചെയ്യണമേ. കണ്ണുനീരോടെ കർത്താവിന്റെ അടുക്കൽ ചെന്നാട്ട്. കർത്താവ് നിന്നോട് കരുണയുണ്ട്. കർത്താവ് നിന്നെ കെട്ടിപ്പിടിക്കും. നിന്റെ ആകൃത്യം അവൻ എണ്ണുന്നില്ല. നിന്റെ പരാജയം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ തകർച്ച അവൻ ആരായുന്നില്ല. അപ്പന്റെ വീട്ടിൽ മടങ്ങി വരിക.
യാക്കോവേ നീ എഴുന്നേൽക്ക, നീ ഒരു സാധാരണ മനുഷ്യനല്ലോ, നീ ഒരു യോദ്ധാവല്ലേ, നീ വലിയൊരു മനുഷ്യനല്ലേ, നീ ദർശനമുള്ള മനുഷ്യനല്ലേ, നീ വാറ്റത്തമുള്ള മനുഷ്യനല്ലേ, നിന്റെ ദർശനത്തെ പുതുക്കുക, അപ്പന്റെ വീട്ടിൽ മടങ്ങിപ്പോക, വാറ്റത്തം നിനക്ക് തുറന്നിരിക്കുന്നു, വിളിച്ച ദൈവം വിശ്വസ്ത, വിളിച്ച ദൈവം വിശ്വസ്ത, വാറ്റത്തം ചെയ്ത ദൈവം വിശ്വസ്ത, മടങ്ങി വരിക ശൂലേങ്കാരിയേ, നീ മടങ്ങി വരിക, യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാം, ആരംഭ സമാധാനത്തിലേക്ക് മടങ്ങിപ്പോകാം, ആരംഭ മനസാക്ഷിയുടെ പരമാർത്ഥതയിൽ മടങ്ങിപ്പോകാം, ആരംഭത്തിലുള്ള ഐക്യതയിലേക്ക് മടങ്ങിപ്പോകാം. അവിടെ അമ്മ ആശ്വസിപ്പിക്കും പോലെ നിന്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും, അമ്മ ആശ്വസിപ്പിക്കും പോലെ യെരുശലേമിൽ നീ ആശ്വാസം കണ്ടെത്തും. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ഇതാ ഉയർത്തുവന്ന യേശു നമ്മുടെ മധ്യയിൽ നിൽക്കുന്നു. ഉയർത്തുവന്ന യേശു മഹിമയുടെ രാജാവായി പന്തലിന്റെ നടുവിൽ നിൽക്കുന്നു. യേശുവിനെ കണ്ടവർ ഹൃദയം നുറുങ്ങി, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാട്ട് യേശുവിനെ കണ്ടവർ പിന്മാറ്റത്തിൽ നിന്ന് വിട പറഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങി വന്നാട്ട്. ഇപ്പോൾ സിയോനിൽ നിന്ന് ഒരഭിഷേകം നിന്റെ മേൽ വരും, ഇപ്പോൾ സിയോനിൽ നിന്ന് ഒരഗ്നി അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരും. ചങ്ങലകൾ അഴിയട്ടെ. ആ യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞവർ, കർത്താവ് യേശുവിനെ ആത്മാവിൽ കാണുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. ഇതാ ഞാൻ യേശുവിനെ പന്തലിന്റെ നടുവിൽ കാണുന്നു, യേശുവിനെ പന്തലിന്റെ നടുവിൽ കാണുന്നു. യേശുവിനെ കണ്ടവർ അവനോടുകൂടെ ബലവാന്മാരായ ദൂതന്മാരെ കണ്ടില്ലേ? ആ ദൂതന്മാർ നിന്റെ ചങ്ങല അഴിക്കാൻ പോകുകയാണ്. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിന്റെ ചങ്ങല അഴിച്ചതുപോലെ ഈ രാത്രിയിൽ ബാബേലിന്റെ ചങ്ങല അഴിയട്ടെ. യേശാവിന്റെ ദുഷ്ടത നിന്നോട് വിട പറയട്ടെ. നീ മടങ്ങി വരിക, യെരുശലേമിൽ മടങ്ങി വരിക, സത്യത്തിൽ മടങ്ങി വരിക, വിശുദ്ധിയിൽ മടങ്ങി വരിക, സമാധാനത്തിൽ നീ മടങ്ങി വരിക. സിയോനിൽ നിന്ന് ഈ രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഇതാ ആത്മാവ് പ്രാവ് പോലെ നമ്മുടെ മധ്യയെ പറന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രാവിൽ നിന്ന് അഗ്നി അഭിഷേകം പന്തലിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദുഷ്ടന്റെ ആയുധങ്ങളും യേശുവിന്റെ നാമത്തിൽ കത്തിക്കരിയട്ടെ. നിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത അറിയുന്ന കർത്താവ് ഈ രാത്രി സിയോനിൽ നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ സന്തോഷിച്ചാട്ട്, ബന്ധനങ്ങൾ അഴിഞ്ഞവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, ബാബേലിന്റെ ചങ്ങലകൾ അഴിഞ്ഞവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, മനുഷ്യ പോലെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ദൈവ തേജസ് ആത്മാവിൽ ശബാല ഖരാബാരിയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരേണമേ എന്നിൽ പകരേണമേ സിയോനിൽ നിന്നു ആത്മാവിനെ ഹല്ലേലൂയ്യ.